മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു വീഡിയോയില് ഒരു സിറ്റുവേഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഓക്കെ, സോ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലി മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ സംശയങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാം. കേസ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ലീഗൽ സപ്പോർട്ടും നമ്മൾ തരുന്നതായിരിക്കും. എന്റെ വാട്സപ്പ് നമ്പർ +917 94 97 14 19 എന്നുള്ളതാണ്. അത് തന്നെയാണ് എന്റെ ഗൂഗിൾ പേ നമ്പറും. 500 രൂപയാണ് അതിന്റെ ചാർജ്. 500 രൂപ അടച്ചു കഴിഞ്ഞാൽ കേസ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടുകളും നമ്മൾ നൽകുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് ഈ കുടുംബകോടതി കേസിൽ വരുന്ന ആളുകളിൽ ഒരു 90% ആളുകളും പ്രവാസികളായിരിക്കും. പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഈ കോടതിയുടെ ചുറ്റുവട്ടത്ത് നിൽക്കാത്ത, കോടതിയുടെ പരിസരത്തില്ലാത്ത അന്യജില്ലക്കാരോ അന്യ സംസ്ഥാനത്ത് വർക്ക് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത്, അതിപ്പോ സിംഗപ്പൂരാകാം, UAE ആവാം, ഖത്തർ ആവാം, ഗൾഫ് ആവാം, ഡിപ്പെൻഡ്സ്, നമുക്ക് തൽക്കാലം അവർ പ്രവാസികൾ എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും ശരിയല്ല പറയാം, അല്ലെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് ജീവനക്കാരും ആക്കാം. അപ്പൊ ഇവരൊക്കെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് വെക്കുന്ന ദിവസം നമ്മൾ എന്ത് ചെയ്യണം, കോടതിയിലെ നോർമൽ ലെവലിൽ വാദിയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും എന്തായിട്ട് മാറണം, ഹാജരാകണം. ഹാജരായില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ അവിടെ ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ വക്കീൽ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. കോടതി വിളിച്ചു കഴിഞ്ഞാൽ, കേസ് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം നോക്കുക വാദിയും അതുപോലെ മീൻസ് ഹർജിക്കാരനും എതിർകക്ഷിയും അവിടെ പ്രസന്റ് ആണോ എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോ നമ്മളവിടെ പ്രസന്റ് ആകണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥമാക്കുന്നത് അല്ലെ. പക്ഷെ നമുക്ക് എല്ലാ സമയത്തും നാട്ടിലേക്ക് ആണെങ്കിൽ ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഗൾഫിലേക്ക് ആണെന്നുണ്ടെങ്കിൽ എത്രയോ പൈസ ചെലവാക്കി വേണം നാട്ടിലേക്ക് വരാൻ. പക്ഷെ നിങ്ങൾ ചെലവാക്കാൻ തയ്യാറാണെങ്കിലും ആ കോടതി കേസ് പറയുന്ന ദിവസം നിങ്ങൾക്ക് ലീവ് കിട്ടാനോ അല്ലെങ്കിൽ നാട്ടിലേക്ക് വരാനോ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ പേടിച്ചു പോകും അല്ലെ. പേടിച്ചു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ദിവസം കൊണ്ട് തീരുന്നൊരു പരിപാടിയല്ല. ഒരു 4 മുതൽ 5, 6, 7, 10 വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കാൻ ചാൻസ് ഉള്ള വ്യവഹാരങ്ങളാണ് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കോടതിയിലെ വാദിയാണെങ്കിലും ഹർജിക്കാരനാണെങ്കിലും പ്രസന്റ് ആകാതെ കേസ് വക്കീലിന് ഫീസ് കൊടുക്കാൻ തയ്യാറാണ്. വക്കീല് മാത്രം പ്രസന്റ് ആയാൽ ഈ കേസിനെ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും കൂടാതെ മുന്നോട്ട് പോകുവാനായിട്ട് പറ്റുമോ എന്ന് നമ്മളാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ചിന്തിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ശരിയല്ല, പോയിന്റ് മനസ്സിലായാലേ. നമ്മൾ കോടതിയിൽ ഹാജരാകാതെ നമ്മുടെ വക്കീല് മാത്രം ഹാജരായാലും ഈ കേസിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും കൂടാതെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ് തന്നെയാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ ഹർജിക്കാരനാണെങ്കിലും എതിർകക്ഷിയാണ് എന്നുണ്ടെങ്കിലും കോടതിയിൽ ഹാജരായില്ലെങ്കിലും നിങ്ങളുടെ വക്കീൽ ആരാണോ ആ വക്കീല് മാത്രം ഹാജരായാലും യാതൊരു വിധത്തിലുള്ള വ്യവഹാര തടസ്സങ്ങളും കൂടാതെ കേസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നല്ലൊരു കാര്യമല്ല അത്? അതിന് വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഒരു ചെറിയൊരു ഫോമുണ്ട്, ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് വക്കീലിന് കൊടുക്കുക. വക്കീലിന് കൊടുത്തു കഴിഞ്ഞാൽ അത് അന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ് വേണ്ട, വിത്തിൻ മിനിറ്റ്സ് അത് നമുക്ക് അംഗീകരിച്ച് കിട്ടും. നമുക്കത് പാസ്സായി കിട്ടും. അത് പാസ്സായി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കേസ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കോടതിയിൽ നേരിട്ട് പ്രസന്റ് ആകേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് വിചാരണ ഘട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവെടുപ്പിന്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. അതായത് കേസൊക്കെ കൊടുത്തൊരു 4 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ നേരിട്ട് കാണണം എന്ന് 100% ആവശ്യമുള്ള സിറ്റുവേഷൻസ്, ഞാൻ പറഞ്ഞ പോലെ തെളിവെടുപ്പ് അല്ലെങ്കിൽ വിചാരണ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കോടതിയിൽ വന്നാൽ മതി. ബാക്കിയുള്ള സമയങ്ങളിൽ ഒന്നും തന്നെ കോടതിയിൽ വരാതെ വക്കീല് മാത്രം കോടതിയിൽ പ്രസന്റ് ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു ഐഡിയ അല്ലേ?
അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോമൊക്കെ ഉണ്ട്. ആ ഫോമൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. പുതിയതായിട്ട് ഇനി ആർക്കെങ്കിലും ആ ഫോം വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വക്കീലത് തരികയാണെങ്കിൽ നിങ്ങൾ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫോം ആവശ്യമുണ്ട്, അതുമായി ബന്ധപ്പെട്ട കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് മെമ്പറായാൽ മതി. ആ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ആ ഫോം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. ഫില്ലപ്പ് ചെയ്തിട്ട് കോടതിയിൽ പ്രസന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കേസ് നടത്താനായിട്ട് കോടതിയിൽ പോകേണ്ട ഒരാവശ്യം വരുന്നില്ല. വക്കീലിനുള്ള ഫീസ് ഒന്നുകിൽ നിങ്ങൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്ക് അക്കൗണ്ട് വഴിയോ മാത്രം സെൻഡ് ചെയ്താൽ മതി. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരു സൂത്രപ്പണിയുണ്ട് എന്നുള്ളത്. അപ്പോൾ കേസ് കഴിയുന്നവരെ നിങ്ങൾക്ക് ഗൾഫിൽ തന്നെ ജോലി ചെയ്യാം, അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്യാം. വക്കീലിൻ്റെ ഫീസ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നേരിട്ട് കാണാം.